നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനങ്ങളിൽ ബോംബ് ഭീഷണി ഉണ്ടാകുന്നത് തുടർക്കഥയാവുകയാണ്. പാരീസിൽ നിന്നും മുംബൈയിലേക്ക് എത്തിയ വിസ്താര വിമാനത്തിനാണ് ബോംബ് ഭീഷണി. പാരീസിലെ ചാൾസ് ഡി ഗല്ലെ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതായിരുന്നു വിസ്താര UK 024 വിമാനം. ബോംബ് ഭീഷണി സന്ദേശത്തെ തുടർന്ന് ഇന്ന് രാവിലെ 10:19 വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി. മുംബൈ ഛത്രപതി ശിവാജി ഇന്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. 294 യാത്രക്കാരും 12 ജീവനക്കാരും അടങ്ങുന്നവരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുന്നത് ഈ സന്ദേശം വ്യാജമാണെന്നും വിമാനത്തിലെ പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുമാണ്. എന്തായാലും ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി, വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വ്യാജ ഭീഷണി ഉണ്ടാകുന്ന സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്. പ്രത്യേകിച്ച് ഇത് വലിയൊരു ശല്യമാണ് ഈ ഒരു വ്യാജ ബോംബ് ഭീഷണി ഉണ്ടാക്കുന്നത്. കാരണം യാത്രക്കാരെയൊക്കെ അങ്കലാപ്പിലാക്കും, ജീവനക്കാരെയൊക്കെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തും. വളരെ പരിശോധന നടത്തുമ്പോൾ ഒന്നും കണ്ടെത്തില്ല. അത്തരത്തിൽ വലിയൊരു പൊതുശല്യമായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന വ്യാജ ഭീഷണികൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇൻഡിഗോ വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. 172 യാത്രക്കാരുമായി ചെന്നൈയിൽ നിന്ന് മുംബൈയിലെത്തിയ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉയർന്നത്. വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയിരുന്നു. യാത്രക്കാരെ സുരക്ഷിതരായി പുറത്തെത്തിച്ചതായി ഇൻഡിഗോ അധികൃതർ അറിയിച്ചിരുന്നു. വിമാനത്തിൽ പരിശോധന നടത്തിയിരുന്നു. 6E5314 വിമാനമായിരുന്നു അടിയന്തരമായി താഴെ ഇറക്കിയത്. വിമാനത്തിലെ യാത്രികർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു. മുംബൈയിലെത്താൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സന്ദേശം വന്നത്. ഉടനെ തന്നെ പ്രോട്ടോകോൾ പാലിച്ച് അടിയന്തരമായി വിമാനം താഴെ ഇറക്കുകയായിരുന്നു. ഉടനെ തന്നെ യാത്രികരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. മറ്റൊരു സംഭവം ഈയിടയ്ക്കുണ്ടായി. ബോംബ് ഭീഷണിയെ തുടർന്ന് ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരെ ഒഴിപ്പിക്കുന്ന സംഭവം ഈയിടയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പുലർച്ചെ 5:35 ഡൽഹിയിൽ നിന്ന് വാരാണസിയിലേക്ക് പോകേണ്ട ഇൻഡിഗോ 6E2211 വിമാനത്തിലായിരുന്നു ബോംബ് ഭീഷണി റിപ്പോർട്ട് ചെയ്തത്. യാത്രക്കാരെ എമർജൻസി എക്സിറ്റ് വഴി പുറത്തെത്തിച്ചിരുന്നു. വിമാനത്തിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് ഡൽഹി വിമാനത്താവളം അധികൃതർ പിന്നീട് അറിയിച്ചിരുന്നു. ഭീഷണിക്ക് പിന്നാലെ സുരക്ഷിത സ്ഥലത്തേക്ക് വിമാനം മാറ്റുകയും ചെയ്തു. ദ്രുത പ്രതിരോധ സംഘവും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയിരുന്നു. മുഴുവൻ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം വിമാനം ടെർമിനൽ ഏരിയയിൽ തിരികെ എത്തിച്ചിരുന്നു. വെള്ളിയാഴ്ചയും സമാനമായ സംഭവമുണ്ടായിരുന്നു. 177 യാത്രക്കാരുമായി ദില്ലി ശ്രീനഗർ വിസ്താര വിമാനത്തിനാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ഇതോടെ ശ്രീനഗറിൽ വിമാനമിറക്കി യാത്രക്കാരെയും ജീവനക്കാരെയും ഒഴിപ്പിച്ച് പരിശോധന നടത്തി. അതിനുശേഷമാണ് സന്ദേശം വ്യാജമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം യാത്ര തുടരുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ May 28 സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി ഉയർന്നിരുന്നു. ഇത്തരത്തിൽ വിമാനത്തിൽ ബോംബ് ഭീഷണി ഉയരുന്ന സംഭവം ഇപ്പോൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതെല്ലാം വ്യാജ ബോംബ് ഭീഷണി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വേണ്ട രീതിയിൽ ഈ വ്യാജ ഭീഷണി സന്ദേശമൊക്കെ നടത്തുന്നവരെ തക്കതായ രീതിയിൽ ശിക്ഷിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.